നമസ്കാരം. വൈഗയുടെ കൊലപാതകത്തിൽ വൻ വഴിത്തിരിവാണിപ്പോൾ. സംഭവത്തിൽ പിതാവ് സനു മോഹനെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ പിതാവിലേക്കാണ് ഇതുവരെയും കേസിന്റെ എല്ലാ ചോദ്യങ്ങളും ഉയർന്നത്. എന്നാൽ ഇപ്പോഴിതാ വൈഗയുടെ അമ്മയുടെ നേർക്കും ഈ കൊലപാതകത്തിന്റെ ചോദ്യങ്ങൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. സനു മോഹനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പുറമെ വൈഗയുടെ അമ്മയെയും ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിപ്പിച്ചിരുന്നു. സനു മോഹനൊപ്പവും അല്ലാതെയും ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിന് ഇവർ നൽകിയ മറുപടി തീർത്തും സംശയവഹമാണ്. പല ചോദ്യങ്ങൾക്കും ഇവർക്ക് കൃത്യമായ ഉത്തരം നൽകാതെ ഉരുണ്ടു കളിക്കുകയായിരുന്നു. അതേസമയം ഇവരുടെ മറുപടിയിലെല്ലാം തന്നെ ദുരൂഹതകൾ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ഇനിയും വിധേയമാക്കുമെന്നാണ് സൂചന. വൈഗയെ കൊലപ്പെടുത്തിയത് അമ്മയും കൂടി ചേർന്നാണോ എന്ന സംശയം വളരെ ശക്തമായി തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. എന്തിനാണ് ഇത്രയും അർദ്ധരാത്രിയിൽ മകളെ ഇയാൾക്കൊപ്പം ആ അമ്മ പറഞ്ഞുവിട്ടത്? ഇയാളുടെ സ്വഭാവം കൃത്യമായി അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ട് വൈഗയെ സനു മോഹനൊപ്പം പറഞ്ഞയച്ചു തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘം വൈഗയുടെ അമ്മയോട് ചോദിച്ചു. എന്നാൽ ഒന്നിനും കൃത്യമായ മറുപടി ഇവർക്കില്ലായിരുന്നു. മാർച്ച് 21 രാത്രിയാണ് സനു മോഹനെയും മകൾ വൈഗയെയും കാണാതാകുന്നത്. അന്ന് വൈകിട്ട് ആലപ്പുഴയിലെ ബന്ധുവീട്ടിൽ സനുവും കുടുംബവും ചെന്നിരുന്നു. ഭാര്യ രമ്യയെ അവിടെ ആക്കിയ ശേഷം മറ്റൊരു വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞ് സനു വൈകിയും കൂട്ടി ഇറങ്ങുകയായിരുന്നുവെന്നാണ് അയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അർദ്ധരാത്രിയായിട്ടും കാണാതായതോടെ ഒടുവിൽ അന്വേഷണം തുടങ്ങി. കങ്ങരപ്പടി ഫ്ളാറ്റിലെത്തി തിരക്കിയപ്പോഴാണ് രാത്രി 9:30 ഫ്ളാറ്റിലെത്തിയതായും കുറച്ചു കഴിഞ്ഞപ്പോൾ കാറുമായി പുറത്തുപോയതായും വിവരം ലഭിക്കുന്നത്. വൈകിയെ പിറ്റന്ന് ഇടപ്പള്ളി മുട്ടാർപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കേരള പോലീസിന് 28 ദിവസമാണ് സനു മോഹൻ വട്ടം കറക്കിയത്. വൈഗയുടെ മൃതദേഹം കണ്ടെടുത്തത് മുതലാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അതേസമയം മുങ്ങിമരിച്ച വൈഗയുടെ ശരീരത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം രാസപരിശോധനയിൽ കണ്ടെത്തിയതടക്കമുള്ള ദുരൂഹതകൾ ഇനിയും നീങ്ങേണ്ടതുണ്ട്. പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായതായി സൂചനകളൊന്നും തന്നെയില്ല. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇത്തരം വിവരങ്ങൾ വ്യക്തമായിരിക്കുന്നത്. മദ്യം നൽകി മയക്കി പുഴയിൽ തള്ളിയതാണെന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. കാക്കനാട്ടെ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിന്റെ റിപ്പോർട്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആമാശയത്തിലെ ഭക്ഷണം, കരൾ, വൃക്ക, രക്തം, കുടൽ, മൂത്രം എന്നിവയുടെ സാമ്പിളുകളും പരിശോധിച്ചിരുന്നു. മാർച്ച് 21 വൈകിട്ട് 7 പിതാവ് കങ്ങരപ്പടി ശ്രീഗോകുലം ഹാർമണി ഫ്ളാറ്റിലേക്ക് സനു മോഹനൊപ്പം ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് വൈഗ പുറപ്പെട്ടത്. പിറ്റേന്ന് മുട്ടാർപ്പുഴയിൽ മൃതദേഹം കണ്ടെത്തി. അതേസമയം യാത്രാമധ്യേയോ രാത്രി ഫ്ളാറ്റിലെത്തിയ ശേഷമോ ഭക്ഷണത്തിൽ കലർത്തി മദ്യം കഴിപ്പിച്ചതാകാമെന്നും കരുതപ്പെടുന്നുണ്ട്. ഫ്ളാറ്റിൽ നിന്ന് രാത്രി 10 വൈഗയെ തോളിൽ കിടത്തിയാണ് ഇയാൾ കാറിൽ കയറ്റിയതെന്ന് സാക്ഷിമൊഴികൾ പുറത്തു വന്നിരുന്നു. ഒടുവിൽ നടത്തിയ കൃത്യമായ അന്വേഷണത്തിലൊടുവിലാണ് ഇയാളെ പോലീസ് കർണാടകയിൽ നിന്നും പിടികൂടുന്നത്. എന്തായാലും വൈഗയുടെ അമ്മയുടെ നേർക്കും നിരവധി ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വൈഗയുടെ അമ്മയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതും പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.